ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ്? ഞാനൊരു വീഡിയോ കാണാനായിട്ട് കേട്ടോ, ഒരു നസീർവാരം എന്ന് പറഞ്ഞൊരു വ്ളോഗറിൻ്റെ വീഡിയോ ആയിരുന്നു. അദ്ദേഹം പൊതുവേ കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ യൂട്യൂബേഴ്സ്, ഫാമിലി യൂട്യൂബേഴ്സ് അവരെ ഫാമിലി ലൈഫ് തുറന്നു കടന്നതിനെക്കുറിച്ചൊക്കെ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് അദ്ദേഹം യൂസ് ചെയ്യാറ്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അതല്ല. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന വീഡിയോൻ്റെ ഫലമായിട്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ ഞാൻ കണ്ടിട്ട് സത്യമായിട്ടും വളരെ സങ്കടം തോന്നി. കാരണം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരവരെ പ്രഗ്നൻസി എല്ലാം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും കമൻറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയാവാണ്ടിരിക്കട്ടെ, ഒരു സി പി കുട്ടി, ഒരു എന്താന്ന് പറയുക, അവരൊക്കെ മെൻറ്റാലിറ്റി എത്രത്തോളം മോശമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിന് ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അനുഭവിക്കുന്ന പ്രശ്നം എത്രത്തോളം എന്നൊന്നും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ പേരൻസിൻ്റെ ഇപ്പോൾ അവർ ചെയ്യുന്നതിനുള്ള അവർ ശാപം കൊടുക്കുകയാണ് ഇങ്ങനൊരു കുഞ്ഞുണ്ടാവട്ടെ. ഇങ്ങനൊരു കുഞ്ഞുണ്ടായ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത്, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പറഞ്ഞ പോലെ എൻ്റെ മോനൊരു സി പി കുട്ടിയാണ്, അത് എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവരനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് നേരിട്ട് ഈ ഇപ്പോൾ ഞാനത് അറിയാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. എൻ്റെ മോൻ്റെ മാത്രമല്ല, പല കുട്ടികളുടെയും. കാരണം ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ മക്കൾ തന്നെയായിരിക്കും അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ. സത്യമായിട്ടും പല രീതിയിൽ പല കുഞ്ഞുങ്ങളും അവരെ പാരൻസും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ പറയാം, കാരണം നമ്മൾ അതിനായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കറിയില്ല, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് പറയുന്നത്. പക്ഷേ എന്നാലും മനസ്സ് അത്രത്തോളം കല്ലായിരിക്കണം അവരങ്ങനെ പറയണമെങ്കിൽ. ഇപ്പോൾ ഇങ്ങനൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഇപ്പോൾ എന്താ, ഞാൻ ഈ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ നിരപ്പെട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാ കുട്ടികളും അങ്ങനെയാണ്, അവരെ പാരൻസുമാണ് ആയിരിക്കുന്നത്. എത്രത്തോളം വേദനയിലാണ് ആ പാരൻസും ആ കുട്ടികളും അവിടെ ഇരിക്കണം എന്ന് അറിയാം. കാരണം ഓരോ നിമിഷം വേദന കടിച്ചമ്പത്തിലൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ മോൻ എന്നെ ദിവസം വേദന തന്നെയുണ്ട്, അവന് ഫിക്സഡായിട്ടും കാര്യങ്ങളും. അപ്പോൾ ദയവ് ചെയ്തിട്ട് വെറുതെ നിങ്ങൾക്ക് വായി തോന്നിയ പോലെ ഓരോന്നും കമൻറ്റ് ചെയ്തിടരുത്. കാരണം കുഞ്ഞുങ്ങളെ ശപിച്ചുകൊണ്ട് ദയവ് ചെയ്തിടരുത്, ഒരു കുഞ്ഞിനും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. അത് മാത്രം പ്രാർത്ഥിക്കുക.